നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നേടി. കരട് ബില്ലിന് ശേഷം സമഗ്രമായ ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഒരൊറ്റ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ആശങ്കകൾ സമൂഹത്തിൽ ഉയർന്നിൽക്കുമ്പോഴാണ് ഇതിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ട് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അതിനുള്ള അംഗീകാരം നൽകിയിരുന്നു. ബില്ലിനി സംയുക്ത JPC എന്നറിയപ്പെടുന്ന സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനായി ശക്തമായി വാദം ഉയർത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്നു, സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുന്നു എന്നുള്ള ഒരു വാദം ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അങ്ങനെ അതിന് അംഗീകാരം നൽകി JPCക്ക് വിട്ട ബില്ല് ഉടൻ തന്നെ ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്നാണ്, സമഗ്രമായ ബില്ല് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നുള്ള സുപ്രധാന നിർദ്ദേശം തന്നെയാണ് ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത്. തിരഞ്ഞെടുപ്പ് സുരക്ഷിതമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. 2029 തന്നെയാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത്. 2029 തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അതിനിടയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സർക്കാരുകളുടെ നിയമസഭാ കാലാവധി കൂടി വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അതായത് 2026 കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ 2029 വരെ മാത്രമേ അതിന് ആയുസുണ്ടാകൂ. 4 വർഷം, 3 വർഷം, 2 വർഷം, 1 വർഷം എന്നിങ്ങനെ നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ജാർഖണ്ഡ്, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 4 വർഷമായി വെട്ടിച്ചുരുക്കും. ഇനി കേരളം അടക്കമുള്ള ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ കാലാവധി 3 വർഷമാക്കേണ്ടിയും വരും. മണിപ്പൂർ, ഗോവ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ കാലാവധി ആകട്ടെ 2 വർഷമായും. ഹിമാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, കർണാടക, തെലങ്കാന, മിസോറാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ ഇത് 1 വർഷമായും വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ബില്ല് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.